രാമപുരം പഞ്ചായത്തിലെ കോട്ടമല കേന്ദ്രീകരിച്ച് പാറകരണത്തിന് വീണ്ടും നീക്കങ്ങൾ ആരംഭിച്ചുവെന്ന് ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. കോട്ടമല വിഷയത്തിൽ നാട്ടുകാർക്ക് പിന്തുണയുമായി MLA രംഗത്ത്. മണ്ഡലത്തിൽ പരിസ്ഥിതിക്ക് ദോഷമാകുന്ന ഒരു പദ്ധതിക്കും കൂട്ടുനിൽക്കില്ലെന്ന് മാണി സി കാപ്പൻ പറഞ്ഞു. രാമപുരം പഞ്ചായത്തിലെ കോട്ടമല കേന്ദ്രീകരിച്ച് പാറഖനനത്തിന് വീണ്ടും നീക്കങ്ങൾ ആരംഭിച്ചുവെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. നേരത്തെ കോട്ടമലയിൽ ഖനനാനുമതി തേടിയെത്തുവെന്ന് അവകാശപ്പെട്ട് പാറമടയുമായി ബന്ധപ്പെട്ടവർ രംഗത്തിറങ്ങിയെങ്കിലും അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു. പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിൽ വൈദികനടക്കം ജയിലിൽ കിടക്കേണ്ടി വന്നെങ്കിലും സമരം അതിശക്തമായിരുന്നതിനാൽ പാറമട ലോബിക്ക് പിൻവലിയേണ്ടി വരികയായിരുന്നു. കോട്ടമല എന്ന പേര് പോലെ തന്നെ ഒരു പ്രദേശമാകെ കോട്ട പോലെ സംരക്ഷിക്കുന്ന കോട്ടമലയിലാണ് പാറമട ലോബി കണ്ണുവച്ചിരിക്കുന്നത്. കോട്ടമലയിൽ പാറഖനനം നടത്തിയാൽ ഈ മേഖലയിലാകെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ഇപ്പോൾ കോട്ടമലയിൽ പാറമട ലോബിക്ക് അനുകൂലമായി സ്ഥലം സംബന്ധിച്ച വ്യാജരേഖകൾ ഉണ്ടാക്കുവാൻ റവന്യൂ വകുപ്പ് അധികൃതർ നീക്കം നടത്തുന്നതായും ജനപ്രതിനിധികളും ജനകീയ സമിതികളും ആരോപിച്ചു. ഒരു കുടുംബത്തിന്റെ കൈവശമിരുന്ന ഭൂമി മിച്ചഭൂമിയാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പിടിച്ചെടുത്തിരുന്നു. ഈ സ്ഥലം പാറമട ലോബികൾ തെറ്റായ രേഖകൾ ചമച്ച് വാങ്ങിക്കൂട്ടുകയും ഖനനത്തിനായി ലൈസൻസ് ഉൾപ്പെടെയുള്ള അനുമതികൾ നേടുകയും ചെയ്തതായി സമരസമിതി കുറ്റപ്പെടുത്തി. അതിരുതിരിക്കാതെ കിടന്നിരുന്ന ഭൂമി സംബന്ധിച്ച് 2018 സർവേ നടത്തി റവന്യൂ വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പാറമട ഖനനത്തിന് അനുമതി കിട്ടിയ സ്ഥലത്ത് പട്ടയഭൂമിയും മിച്ചഭൂമിയും ഉൾപ്പെട്ടിരുന്നു. തോട്ടം എന്നതിൽ നിന്ന് ഇളവ് കിട്ടിയ 40 ഏക്കറോളം ഭൂമി ഏതാണെന്ന് RDO നിശ്ചയിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. നിയമപരമായി ഖനനം അനുവദിക്കാൻ കഴിയാത്ത മിച്ചഭൂമിയിൽ പട്ടയഭൂമി, തോട്ടം, ഇളവ് കിട്ടിയ ഭൂമി തുടങ്ങിയവയിൽ ഉൾപ്പെടുത്തേണ്ടതിനാൽ ഖനനത്തിനുള്ള നിയമ നടപടികൾ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയിലും റവന്യൂ വകുപ്പിലും കേസുകളുണ്ടെന്ന് സമരസമിതി ചൂണ്ടിക്കാട്ടി. സമ്മേളനത്തിൽ മാണി സി കാപ്പൻ MLA, രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി സന്തോഷ്, വൈസ് പ്രസിഡന്റ് ജോഷി ജോസഫ്, ഗ്രീൻ സ്റ്റെപ്പ് നേച്ചർ സൊസൈറ്റി പ്രസിഡന്റ് മജു പുത്തൻകണ്ടം, സെക്രട്ടറി ആർ ജയപ്രകാശ്, കോട്ടമല സംരക്ഷണ സമിതി പ്രസിഡന്റ് സോണി അലക്സ്, ഫാദർ ജോസഫ് കലാച്ചേരിൽ എന്നിവർ പങ്കെടുത്തു. അതേസമയം കോട്ടമല വിഷയത്തിൽ നാട്ടുകാർക്ക് പിന്തുണയുമായി MLA രംഗത്തെത്തി. മണ്ഡലത്തിൽ പരിസ്ഥിതിക്ക് ദോഷമാകുന്ന ഒരു പദ്ധതിക്കും കൂട്ടുനിൽക്കില്ലെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. പരിസ്ഥിതിക്ക് അനുകൂലമായ വികസന പ്രവർത്തനങ്ങൾ മാത്രമേ ഇവിടെ നടപ്പാക്കൂ എന്ന് പല നിയോജകരുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഈ തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞിട്ടുണ്ടാണ്. അതുകൊണ്ട് പരിസ്ഥിതിയിൽ ഓരോ പ്രദേശങ്ങളിൽ അതിക്രമിച്ച് കയറി പാർലമെന്റ് നടത്താനുള്ള ഏത് ശ്രമത്തെയും ഞങ്ങൾ ചെറുക്കും, അതിന് യാതൊരു സംശയമില്ല. പരിസ്ഥിതിയെ തകർക്കാൻ അനുവദിക്കില്ലെന്നും ശക്തമായ സമരം ആരംഭിക്കുമെന്നും സമരസമിതി വ്യക്തമാക്കി. ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി സന്തോഷ് പറഞ്ഞു. മുരം പഞ്ചായത്തിലെ കുറിഞ്ഞിക്കൂമ്പൻ കോട്ടമല ഭാഗത്തുള്ള പാറമട ഖനനം ഇപ്പോൾ തുടങ്ങുന്നതായിട്ടുള്ള അറിവോടുകൂടി വന്നിരിക്കുന്ന ഈ കാര്യത്തിൽ രാമപുരം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടൊരു തീരുമാനം മാത്രമേ എടുക്കൂ കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. അതുപോലെ 2016-17 കാലഘട്ടങ്ങളിൽ രാമപുരം പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു ഞാൻ. ഇപ്പോഴും ഈ പ്രസിഡന്റ് എന്ന നിലയിലും തീർച്ചയായിട്ടും ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു നല്ല തീരുമാനത്തിൽ, ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനം മാത്രമേ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുള്ളൂ എന്നുള്ള കാര്യം കുറച്ച് ഇപ്പോഴും പറയുകയാണ്. പരിസ്ഥിതിയെ തകർക്കുന്ന ഒരു നടപടിയെയും അനുകൂലിക്കില്ലെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോഷി ജോസഫ് പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാമപുരത്ത് കോട്ടമല വിഷയം വീണ്ടും സജീവമാവുകയാണ്. പാറമട ലോബിക്ക് പിന്നിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടാണെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. പരിസ്ഥിതിയെ തകർത്ത് സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഗൂഢശ്രമം നടത്തുമ്പോൾ നാടിന്റെ അതിജീവനത്തിനായി ഒരുപറ്റം നിസ്സഹായരായ ആളുകൾ രംഗത്തിറങ്ങാൻ പോകുന്ന കാഴ്ചയാണ് രാമപുരത്ത് കാണാൻ കഴിയുന്നത്. ഐഫോറിയ ന്യൂസ്, പാലാ.